will human change physically and mentally, like he become good or bad? After 1000 years, what will be the evolutionary changes take place in Homo sapiens? മനുഷ്യരാശിക്ക് ഇനി പരിണാമം സംഭവിക്കുമോ, അതിനുള്ള സാഹചര്യങ്ങൾ ഇനിയുള്ള കാലം ഉണ്ടാവുമോ എന്നാണ് ചോദ്യം. കുറേ ചോദ്യങ്ങളുടെ ഒരു കൂട്ടാണ്. ഇല്ല, കുറെ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിൽ വന്ന, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ വീണ്ടും പറയട്ടെ, സ്വാഭാവികമായിട്ടുള്ള പോസിറ്റീവ് സെലക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഗുണങ്ങളുള്ള ഇത് ഉണ്ടാവാനുള്ള സാധ്യത നമ്മുടെ ഇന്നുള്ള റീപ്രൊഡക്റ്റീവ് രീതികൾ വഴി അത് പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അതേസമയം ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്ലോണിങ് വഴി നമുക്ക് സാങ്കേതിക വിദ്യകൾ വഴി ഇപ്പോൾ ജീനുകളെ എഡിറ്റ് ചെയ്തുകൊണ്ട് ജീനിൽ മാറ്റം വരുത്താനുള്ള കഴിവുകളുണ്ട്. പിന്നെ ക്ലോൺ, എന്നിട്ട് അത്തരത്തിലുള്ളത് ക്ലോൺ ചെയ്ത് ഒരുപാട് ബേബീസിനെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കഴിവുകളുണ്ട്. അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായി ഇതിൽ ഇടപെടാനുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ന് മനുഷ്യൻ്റെ കയ്യിലുണ്ട്. അപ്പം നാളെ, പണ്ട് ഹിറ്റ്ലറ് നാസികളെ, നാസി ഹിറ്റ്ലർ ഉണ്ടായിരുന്ന കാലത്ത് നാസികൾ ചെയ്ത ഒരു സംഗതി, അവരുടെ തിയറി പ്രകാരം ആര്യന്മാര്, അവര് സ്വന്തം ജർമാനിക് മനുഷ്യരെ ആര്യന്മാര് എന്നാണ് കണക്കാക്കിയിരുന്നത്. ആര്യന്മാരാണ് ലോകത്തിൽ ഏറ്റവും വലിയ, ബാക്കിയുള്ളവരെല്ലാം മോശമാണ്. അതുകൊണ്ട് ഈ ഏറ്റവും നല്ല ആര്യൻ, അവരുടെ സങ്കല്പത്തിലുള്ള ഏറ്റവും നല്ല ആര്യൻ എന്ന് പറഞ്ഞാൽ ബ്ലോണ്ട് ആയിട്ടുള്ള, സ്വർണ്ണ മുടിയും നീല കണ്ണും ഒക്കെയുള്ള, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ആര്യൻ. അപ്പൊ അത്തരത്തിലുള്ള ബേബികളെ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഒക്കെ നടന്നതായിട്ട് പണ്ട് പറഞ്ഞിരുന്നു. ഇപ്പൊ കൃത്രിമമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. അതിന് വേണ്ടിയുള്ള ജീൻസ് എടുത്തിട്ട് ആ ജീനുകൾ എഡിറ്റ് ചെയ്ത് അത്തരത്തിലുള്ള ബേബീസിനെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം, കോശങ്ങൾ ഉണ്ടാക്കി അത് ക്ലോൺ ചെയ്ത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ള സാങ്കേതിക വിദ്യകളുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ എത്രമാത്രം നൈതികമാണ് എന്നുള്ളതാണ്, അത് എത്ര കണ്ട് നമ്മൾ അനുവദിക്കണം മുതലായിട്ടുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിലുള്ള പ്രധാന പ്രശ്നം എന്താണെന്നറിയോ, എന്താണ് നല്ലത് എന്ന് ആരാണ് തീരുമാനിക്കുക? മനുഷ്യർക്ക് ഒരുപാട് വേരിയേഷൻ ഉണ്ട്, പലതരത്തിലുള്ള മനുഷ്യരുണ്ട്. അതിലിപ്പോ എൻ്റെ ഇത് ഈ ഈ നീല കണ്ണും ഇതുമാണ് ഏറ്റവും മെച്ചം എന്ന് ഒരു കൂട്ടർ പറയുന്നു. അല്ലെങ്കിൽ ആഫ്രിക്കക്കാർ പറയുന്നു ചുരുണ്ട മുടിയും കറുത്ത ഇതുമാണ് ഏറ്റവും നല്ലതെന്ന് ആഫ്രിക്കാർ പറയുന്നു. അങ്ങനെ ഓരോരുത്തർ തീരുമാനിക്കുകയാണ് സ്വന്തം ഞങ്ങളുടേതാണ് കേമെന്ന് പറഞ്ഞിട്ട് ആ രീതിയിലുള്ള ജീൻ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ ആപത്കരമായിട്ടുള്ള സ്ഥിതികളിലേക്ക് പോവും. അതുകൊണ്ട് ഇന്ന് പൊതുവെ ശാസ്ത്രജ്ഞരൊക്കെ തന്നെ സ്വയം എടുത്തിട്ടുള്ള ഒരു തീരുമാനം, ഇത്തരത്തിലുള്ള ജനറ്റിക് ചേഞ്ചസും ക്ലോണിങ്ങും ഒക്കെ നിരോധിക്കണം, അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് സ്വയം തന്നെ എല്ലാവരും കൂടെ എടുത്തിട്ടുള്ള ഒരു തീരുമാനം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അത് വളരെ പ്രസക്തമാണ് ഭാവിയിലേക്ക് പോലും.